കെ എസ് ആർ ടി സി ദീർഘദൂര ഫാസ്റ്റ് പാസഞ്ചർ ബസ് സർവീസുകൾ ഞായറാഴ്ച മുതൽ വെട്ടിച്ചുരുക്കും. ചെലവ് കുറച്ച് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി. സൂപ്പർ ഫാസ്റ്റിന്റെയും സർവീസുകൾ പുനഃക്രമീകരിക്കും. ഇനി മുതൽ രണ്ടോ മൂന്നോ ജില്ലകളെ ബന്ധിപ്പിച്ചിട്ടുള്ള ചെയിൻ സർവീസുകളായിട്ടായിരിക്കും ഫാസ്റ്റ് പാസഞ്ചറുകൾ സർവീസ് നടത്തുക. പിന്നാലെ സൂപ്പർ ഫാസ്റ്റുകളുടെയും സർവീസുകൾ പുനഃക്രമീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിലൂടെ പ്രതിമാസം 5 കോടിയോളം രൂപ ചെലവിനത്തിൽ കുറയ്ക്കാമെന്നാണ് കെ എസ് ആർ ടി സിയുടെ കണക്കുകൂട്ടൽ. തിരുവനന്തപുരത്തെ സെൻട്രൽ ഡിപ്പോയിൽ മാത്രം 20 ദീർഘദൂര ഫാസ്റ്റ് പാസഞ്ചറുകളാണുള്ളത്. ഇവയെല്ലാം ഞായറാഴ്ച മുതൽ ആലപ്പുഴയിലേക്കും കോട്ടയത്തേക്കുമുള്ള ചെയിൻ സർവീസുകളായി ചുരുങ്ങും. ഇതോടൊപ്പം തിരുവനന്തപുരം കുമളി തൊടുപുഴ തിരുവനന്തപുരം ലിമിറ്റഡ് സ്റ്റോപ്പ് ഫാസ്റ്റ് പാസഞ്ചറുകളും ഇനിയും ഉണ്ടാകില്ല. കൂടാതെ നെടുമങ്ങാട് ഡിപ്പോയിൽ നിന്നുള്ള എറണാകുളം ഫാസ്റ്റ് പാസഞ്ചറുകൾ കൊല്ലത്ത് യാത്ര അവസാനിപ്പിക്കും. സ്കൂൾ ഓഫീസ് സമയങ്ങളിൽ MC റോഡുകൾ വഴി 5 മിനിറ്റ് ഇടവിട്ട് ഇനി ഫാസ്റ്റ് പാസഞ്ചറുകൾ ഉണ്ടാകും. അല്ലാത്ത സമയം 20 മിനിറ്റ് ഇടവട്ടും. ദീർഘദൂര റൂട്ടുകളിൽ നിന്ന് ഫാസ്റ്റുകൾ പിൻവലിക്കുന്നതോടെ 72,000 കിലോമീറ്റർ ഒരു ദിവസം കുറയ്ക്കാനാകും. ഇതുവഴി 180 ബസ്സുകൾ ലാഭിക്കാം. ഇതിലൂടെ പ്രതിമാസം 5 കോടിയോളം രൂപ ചെലവിനത്തിൽ കുറയ്ക്കാം. കൂടാതെ ഒരേ റൂട്ടിൽ സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചറുകളുടെ മത്സര ഓട്ടവും ഒഴിവാകും. 15 മിനിറ്റ് ഇടവിട്ട് സൂപ്പർ ഫാസ്റ്റ് ഉള്ളതിനാൽ ദീർഘദൂര റൂട്ടുകളിൽ യാത്രാക്ലേശം ഉണ്ടാകില്ലെന്നാണ് കെ എസ് ആർ ടി സിയുടെ വിശദീകരണം. എന്നാൽ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ദീർഘദൂര യാത്രയ്ക്കുള്ള അവസരമാണ് അതുവഴി ഇല്ലാതാകുന്നതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. എംപാനൽ ഡ്രൈവർമാരെ പിരിച്ചുവിട്ടതിനാൽ കെ എസ് ആർ ടി സിയിൽ നിലവിൽ പ്രതിസന്ധി രൂക്ഷമാണ്. ആവശ്യത്തിന് ഡ്രൈവർമാരില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. കോഴിക്കോട്, എറണാകുളം എന്നിവിടങ്ങളിൽ ഡ്രൈവർ ക്ഷാമം കാര്യമായി ബാധിച്ചിട്ടില്ല. തെക്കൻ ജില്ലകളെയാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത്. ജൂലൈ മാസത്തിൽ KSRTC പെൻഷൻ വിതരണം മുടങ്ങിയിരുന്നു. സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും വായ്പയെടുക്കാൻ സർക്കാർ അനുമതി നൽകിയെങ്കിലും നടപടിക്രമം പൂർത്തിയാക്കുന്നത് വൈകിയത് മൂലം 36,000 പെൻഷൻകാരാണ് ദുരിതത്തിലായത്. KSRTC ജീവനക്കാർക്ക് പ്രതിമാസം പെൻഷൻ നൽകാൻ 70 കോടി രൂപയാണ് വേണ്ടത്. ഇതിനായി KSRTCയും സഹകരണ വകുപ്പും തമ്മിൽ ഒപ്പിടേണ്ട കരാർ അനാവശ്യമായി വൈകിപ്പിക്കുകയായിരുന്നു. എല്ലാ മാസവും 5-ാം തീയതിക്ക് മുൻപ് ലഭിച്ചിരുന്നതായിരുന്നു പെൻഷൻ. നികുതി ഒഴിവാക്കണമെന്ന ആവശ്യപ്രകാരം KSRTCക്ക് 2021 വരെയുള്ള റോഡ് ടാക്സ് സർക്കാർ ഒഴിവാക്കി നൽകിയിരുന്നു. 2021 മാർച്ച് വരെയുള്ള നികുതിയാണ് ഒഴിവാക്കിയത്. വർഷങ്ങളായി അന്തർസംസ്ഥാന ബസ്സുകൾക്ക് മാത്രമേ KSRTC നികുതി അടയ്ക്കാറുള്ളൂ. ടോമിൻ തച്ചങ്കരി MD വന്ന കാലത്ത് അതും നിർത്തി. ഏതെങ്കിലും ബസ്സുകൾ ഇതര സംസ്ഥാനത്ത് അപകടത്തിൽപ്പെട്ടാൽ അതിന് മാത്രം KSRTC നികുതി അടച്ച് രക്ഷപ്പെടും. അതിനിടെയാണ് 2008 മുതലുള്ള നികുതി കുടിശ്ശികയായ 1,797 കോടി രൂപ ഉടൻ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് കത്ത് നൽകിയത്. 7 ദിവസത്തിനുള്ളിൽ കുടിശ്ശിക അടയ്ക്കാത്ത പക്ഷം റവന്യൂ റിക്കവറി നടപടിക്ക് അനുമതി നൽകണമെന്ന് സർക്കാരിനോടും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നതിലടക്കം ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യത ഓരോ വർഷവും ഉണ്ടാകുന്നുണ്ടെന്നും ആയതിനാൽ നികുതി ഒഴിവാക്കണമെന്നും KSRTC ആവശ്യപ്പെട്ടിരുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.